ഇപ്പോൾ MLA KV വിജയദാസിന് നാടിൻ്റെ അന്ത്യാഞ്ജലി. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി പുരോഗമിക്കുകയാണ്. ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 7:45 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് വിജയദാസ് MLA വിടവാങ്ങിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ബിനോയ് രാജൻ ചേരുന്നു. ബിനോയ്, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാരം നടക്കുന്നത്. എത്രത്തോളം വലിയ വിടവാങ്ങലാണ് അദ്ദേഹത്തിന് നാട് നൽകുന്നത്? വിട്ടു, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകര് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇന്ന് പുലർച്ചെ തന്നെ പാലക്കാട് എത്തിയിരുന്നു. ഇന്ന് രാവിലെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പാലക്കാട് എരപ്പുള്ളിയിലുള്ള കാക്കത്തോടുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് രാവിലെ 7 മണിയോടുകൂടി എത്തിച്ചത്. തുടർന്ന് വീട്ടിലും ഒപ്പം തന്നെ അദ്ദേഹം പഠിച്ചിരുന്ന ഗവൺമെന്റ് LP സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചു. പിന്നീട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചു. ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശന ശേഷമാണ് ഇപ്പോൾ മരുതറോട് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതല ഉടമസ്ഥതയിലുള്ള ചന്ദ്രനഗറിലുള്ള വൈദ്യുതി ശ്മശാനത്തിലേക്ക് മൃതദേഹം സംസ്കാരത്തിനായി എത്തിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായി പി ജയരാജൻ, ഒപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടി, നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി ഹെലികോപ്റ്റർ മാർഗം പാലക്കാട് എത്തി. കഞ്ചിക്കോട് ബെമലിന്റെ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷം കാർ മാർഗം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി അന്തരിച്ച KV വിജയദാസിന് അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും അല്പം മുമ്പ് ഇവിടെ നിന്ന് മടങ്ങി. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഈ സംസ്കാര സ്ഥലമായ ചന്ദ്രനഗറിലുള്ള വൈദ്യുതി ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം പ്രചാരണം ചെയ്തിരുന്ന പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, ഒപ്പം തന്നെ പാലക്കാടിന്റെ വിവിധ മേഖലകളിലുണ്ടായിരുന്ന വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ വലിയൊരു അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി വലിയൊരു നിരയായിരുന്നു. രാവിലെ മുതൽ തന്നെ പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസ്, ഒപ്പം തന്നെ എലപ്പള്ളി മേഖല കേന്ദ്രീകരിച്ചെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. BJP യുടെയും UDF ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ മുതിർന്ന നേതാക്കൾ തന്നെ ഇവിടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി KV വിജയദാസിനെ ആദരാഞ്ജലി അർപ്പിച്ചു. ഇത് കൂടാതെ LDF കൺവീനർ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരും രാവിലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. CPMന്റെ സംസ്ഥാന സമിതി അംഗങ്ങള്, പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ജില്ലയിലെ MLA മാർ എല്ലാവരും തന്നെ ഈ ചടങ്ങിൽ എല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഒരു കർഷകനായിരുന്ന കർഷക നേതാവായി, പിന്നീട് കർഷകരിൽ ഒരാളായി, കർഷകർക്ക് വേണ്ടി നിയമസഭയിലും അദ്ദേഹത്തിന് ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ പദവികളിലെല്ലാം തന്നെ അവർക്ക് വേണ്ടി ഒരു ദീർഘനാള് അവർക്ക് വേണ്ടി പ്രയത്നിച്ചു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദം മുഴക്കി എന്നുള്ളതാണ് KV വിജയദാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും പറയുവാനുണ്ടായിരുന്ന. അവരിൽ ഒരാളായിട്ട് അദ്ദേഹം എപ്പോഴും അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ്, 95 അദ്ദേഹം പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് 34 വയസ്സിൽ ചുമതലയേൽക്കുന്നത്. 2011 അദ്ദേഹം കോങ്ങാട് നിയമസഭാ മണ്ഡലം രൂപീകരിക്കുമ്പോൾ ആദ്യമായിട്ട് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉയർന്ന ഭൂരിപക്ഷത്തിൽ, 13 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിനെ പന്തളം സുധാകരനെ തോൽപ്പിച്ചത്. ഇങ്ങനെ അദ്ദേഹം കടന്നു വന്ന വഴികളിലൊക്കെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി, കർഷകർക്കൊപ്പം വേണ്ടി
വേണ്ടി സഹകരണ മേഖലയിലെ വിവിധ സംഭാവനകൾ നൽകിയ അദ്ദേഹം നിസ്തുലമായ സേവനം ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിച്ചു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഓർത്തെടുത്ത് പറയേണ്ടതാണ്. വിട്ടു. ശരി ബിനോയ്, ബിനോയ് സൂചിപ്പിച്ചതുപോലെ മികച്ച കർഷക നേതാവും ഒപ്പം മികച്ച സഹകാരിയുമായിരുന്നു അദ്ദേഹം. വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും അടക്കമുള്ളവർ എത്തി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു.